ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളും കടുത്ത വരൾച്ചയെ നേരിടുകയാണ്. ഉയർന്ന പ്രദേശങ്ങളായ അക്കോണം, കല്ലുമല, മണ്ണാമ്പറമ്പ് മേഖലകളിൽ കുടിവെള്ളത്തിന് ജനങ്ങൾ പരക്കം പായുന്നു. മീറ്ററുകൾ ഇടവിട്ട് ടാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ പ്രയോജനമൊന്നുമില്ല. വെള്ളം കിട്ടാത്തതിനെക്കുറിച്ച് ചോദിച്ചാൽ കാലപ്പഴക്കം ചെന്ന പദ്ധതിയാണെന്നും ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അധികൃതർ മറുപടി പറയും. ചടയമംഗലം, പാട്ടം, മാടൻനട ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടിയിരിക്കുന്നതിനാൽ മാസത്തിലൊരിക്കൽ പമ്പ് ചെയ്യുന്ന വെള്ളവും ഉയർന്ന പ്രദേശങ്ങളിൽ കിട്ടാറില്ല. കുളിക്കാനും കുടിക്കാനും വെള്ളം കിട്ടാത്ത നിലയിലേക്ക് കിണറുകളും തോടുകളും കുളങ്ങളും വറ്റി വരണ്ടു. രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായിട്ടും വെള്ളം എത്തിക്കാനുള്ള നടപടിയെക്കുറിച്ച് പഞ്ചായത്ത് ഇതുവരെ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. നിരവധി തവണ വീട്ടമ്മമാരുടെ നേതൃത്വത്തിൽ പരാതിയുമായി എത്തിയിട്ടും പഞ്ചായത്തിന് അനങ്ങാപ്പാറ നയം തന്നെ. വേനൽ കടുക്കുന്നതോടെ കുടിവെള്ളവും പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥ വരുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം കിട്ടണമെന്ന അപേക്ഷയിലാണ് ഇവർ. ഇല്ലെങ്കിൽ സമരം എന്ന വഴിയെ തങ്ങളുടെ മുന്നിലുള്ളെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ചടയങ്കലത്ത് മണ്ണാറമ്പറമ്പ് വാർഡിൻ്റെ അക്കോണ സൈഡിൽ ഒരു തുള്ളി വെള്ളമില്ല. ഞങ്ങൾക്ക് അഞ്ചാറ് വീട്ടുകാർക്ക് ഒരു കിണറും ഇല്ല, ഒന്നുമില്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഒരു തുള്ളി വെള്ളമില്ലാതെ കൊച്ചുങ്ങളെ, പൊടി കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനോ ഒരു തുള്ളി നല്ല വെള്ളം കൊടുക്കാനോ ഇല്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നു. ഇങ്ങനെ എന്തോ ഇങ്ങനെ ആയാലും എങ്ങനെ ഞങ്ങൾ ജീവിക്കും? വെള്ളമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ മണ്ണാറമ്പ് വാർഡിൽ, അതുപോലെ തന്നെ ചടയങ്കലം ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ 4-5 വാർഡുകളിൽ കുടിവെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണ്. അത് അധികൃതരുടെ ഭാഗത്തു നിന്നായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും വളരെ നിഷ്ഠൂരമായ ഒരു നടപടിയാണെന്ന് നോക്കാം. അതിനുവേണ്ടി വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഷാജകാർ വളരെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും അതിനകത്ത് പൂർത്തീകരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം.